ഫാഷൻ ഡിസൈനർ കോഴ്സിലെ എല്ലാ പ്രിയ കുട്ടികൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ഇൻ ഗാർമെൻറ്റ് മേക്കിംഗ്. വസ്ത്രനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന വ്യത്യസ്ത ടൂളുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾക്കറിയാം, പല തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ടൂൾസ് നമ്മൾ വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാം. നിങ്ങൾ കണ്ടിരിക്കും സൂയിങ് മെഷീൻ, കത്രിക, ടേപ്പ്, ചോക്ക്, നീഡിൽസ്, അങ്ങനെ പല വ്യത്യസ്ത ടൂൾസ് നമ്മൾ ഗാർമെൻറ്റ് മേക്കിങ്ങിന് അല്ലെങ്കിൽ വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഏതെല്ലാമാണ് ആ ടൂൾസ് എന്ന് നോക്കാം. നാല് ടൂൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് മെഷറിംഗ് ടൂൾസ്, സെക്കൻഡ് വൺ ഈസ് ഡ്രാഫ്റ്റിംഗ് ടൂൾസ്, തേർഡ് വൺ ഈസ് കട്ടിംഗ് ടൂൾസ്, ഫോർത്ത് വൺ ഈസ് സൂയിങ് ടൂൾസ്. ആദ്യമായി മെഷറിംഗ് ടൂൾസ് എന്താണെന്ന് നോക്കാം. These tools are used for taking measurements for garment construction. വസ്ത്രനിർമ്മാണത്തിനായി അളവുകൾ എടുക്കാൻ ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് മെഷറിംഗ് ടൂൾസ്. ഇവിടെ നമുക്ക് രണ്ട് മെഷറിംഗ് ടൂൾസ് ആണ് പഠിക്കാനുള്ളത്, മെഷറിംഗ് ടേപ്പും റൂളേഴ്സും. മെഷറിംഗ് ടേപ്പ്, ഇറ്റ് ഈസ് a 60 inch long and half inch wide tape with metal strip on either end. It is used to take body measurements, drafting pattern and measuring fabrics. ഇത് 60 inch നീളവും 1/2 inch വീതിയുമുള്ള ഒരു ടേപ്പാണ് മെഷറിംഗ് ടേപ്പ്. ഇതിൻ്റെ രണ്ടറ്റത്തും ഒരു മെറ്റൽ സ്ട്രിപ്പുണ്ട്. ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു മെറ്റൽ സ്ട്രിപ്പാണ്. രണ്ട് അറ്റത്തും മെറ്റൽ സ്ട്രിപ്പ് ഉണ്ടായിരിക്കും. ഇത് ബോഡി മെഷർമെൻറ്റ്സ് എടുക്കുന്നതിനും പാറ്റേൺ ഡ്രാഫ്റ്റിങ്ങിനും അതുപോലെ തന്നെ ഫാബ്രിക് മെഷർ ചെയ്യാനുമാണ് മെഷറിംഗ് ടേപ്പ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് ടൂൾ ഈസ് റൂളേഴ്സ്. റൂളേഴ്സ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളത് തന്നെയാണ്, നമ്മുടെ നോർമൽ സ്കെയിലുകളാണ്. സ്കെയിലുകൾ പല വലുപ്പത്തിലുമുണ്ട്. സ്മോൾ റൂളേഴ്സ് ഓഫ് 1 inch വൈഡ് ആൻഡ് 6 to 12 inches ലെങ്ത് ആൻഡ് ലോങ് വൺസ് ഓഫ് 1 meter ലെങ്ത് ആർ യൂസ്ഡ് കോമൺലി. 1 inch വീതിയും 6 inch മുതൽ 12 inch വരെ നീളവുമുള്ള സ്മോൾ റൂളേഴ്സുമുണ്ട്. 1 meter ലെങ്ത് വരെയുള്ള ലോങ് സ്കെയിലുകളും റൂളേഴ്സും അവൈലബിൾ ആണ്. ഈ രണ്ട് മെഷറിംഗ് ടൂൾസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് ഡ്രാഫ്റ്റിംഗ് ടൂൾസ് എന്താണെന്ന് നോക്കാം. ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? വസ്ത്രനിർമ്മാണ സമയത്ത് നമ്മൾ നേരിട്ട് അളവുകൾ തുണിയിലേക്ക് അളവെടുത്ത് നമ്മൾ കട്ട് ചെയ്യാറില്ല. പകരം നമ്മൾക്ക് വേണ്ട ഗാർമെൻറ്റിൻ്റെ അളവെടുത്ത് അതിന് വേണ്ട ഒരു ഡിസൈൻ പേപ്പറിൽ വരച്ച് പാറ്റേൺ ഉണ്ടാക്കി ആ പാറ്റേണിനെയാണ് നമ്മൾ തുണികളിൽ മുകളിൽ വെച്ച് വരച്ച് വെട്ടിയെടുത്ത് ഗാർമെൻ്റാക്കി മാറ്റുന്നത്. അങ്ങനെ നമ്മൾക്ക് വേണ്ട ഡിസൈൻ പേപ്പറിൽ വരയ്ക്കുന്നതിനെയാണ് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഡ്രാഫ്റ്റിംഗ് ടൂൾസ് ഏതെല്ലാമാണെന്ന് നോക്കാം. റൂളർ, ഫസ്റ്റ് വൺ ഈസ് റൂളർ. നമ്മൾ നേരത്തെ മെഷറിംഗ് ടൂളിൽ പറഞ്ഞ അതേ റൂള് തന്നെയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് സ്ട്രെയിറ്റ് ലൈൻ ആസ് പെർ മെഷർമെൻറ്റ്സ്. മെഷർമെൻറ്റ്സ് പ്രകാരം സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാനാണ് റൂളേഴ്സ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ വുഡൻ, മെറ്റൽ ഓർ പ്ലാസ്റ്റിക്. വുഡൻ, മെറ്റൽ ആൻഡ് പ്ലാസ്റ്റിക് റൂളേഴ്സ് ആർ അവൈലബിൾ. സെക്കൻഡ് ഡ്രാഫ്റ്റിംഗ് ടൂൾ ഈസ് എൽ സ്കെയിൽ. ഇവിടെ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിലുള്ള ഒരു സ്കെയിലാണ് എൽ സ്കെയിൽ. ഇതും മെറ്റലോ വുഡനോ
പ്ലാസ്റ്റിക് സ്കെയിലോ അവൈലബിൾ ആണ് ഇതിന് രണ്ട് ആംസ് ഉണ്ടായിരിക്കും ദാറ്റ് ഫോംസ് എ 90 ഡിഗ്രി ആംഗിൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർപെൻഡിക്കുലർ ലൈൻസ് ഇൻ പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് പാറ്റേൺ ഡ്രാഫ്റ്റിംഗിൽ പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുന്നതിന് വേണ്ടിയാണ് എൽ സ്കെയിൽ ഉപയോഗിക്കുന്നത് ഡ്രാഫ്റ്റിംഗിൻ്റെ സമയത്ത് സ്ക്വയർ ഔട്ട് ചെയ്യാനും എൽ സ്കെയിൽ ഉപയോഗിക്കുന്നു അടുത്ത ടൂള് ഡ്രാഫ്റ്റിംഗ് ടൂള് ഫ്രഞ്ച് കർവ് ഇറ്റ് ഈസ് എ കർവ്ഡ് റൂളർ ടു ഡ്രോ കർവ്ഡ് ലൈൻസ് ഓഫ് ആം ഹോൾസ് ആൻഡ് നെക്ക് ലൈൻസ് ഇൻ വിമൻസ് വെയർ വിമൻസ് വെയറിലെ കർവ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ വരയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ റൂളർ ഉപയോഗിക്കുന്നത് ഈ കർവ് ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് എ കർവ്ഡ് റൂളർ ഒരു കർവ്ഡ് റൂളറാണ് ഫ്രഞ്ച് കർവ് ഇത് ആം ഹോൾസ് നെക്ക് ലൈൻസ് പോലുള്ള വളഞ്ഞ ഭാഗങ്ങൾ അതായത് കർവ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ വരയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ ഫ്രഞ്ച് കർവ് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ടൂൾ ഈസ് ഹിപ് കർവ് ഹിപ് കർവ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ റൂളറാണ് ഹിപ് കർവ് ഇറ്റ് ഈസ് ഓൾസോ എ കർവ്ഡ് റൂളർ ടു ഡ്രോ കർവ്ഡ് ലൈൻസ് ഫോർ വിമൻസ് വെയർ വിമൻസ് വെയറിലെ കർവ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ വരയ്ക്കുന്നതിന് വേണ്ടിയാണ് ഹിപ് കർവ് ഉപയോഗിക്കുന്നത് ഇത് കുറച്ച് വൈഡായിട്ടുള്ള ഭാഗങ്ങൾ വരയ്ക്കാനാണ് ഹിപ് കർവ് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ടൂൾ ഈസ് നോച്ചർ ഇറ്റ് ഈസ് എ പഞ്ചിങ് ടൂൾ ഫോർ പ്രൊഡ്യൂസിംഗ് യു ഷേപ്ഡ് നോച്ച് മാർക്സ് വിച്ച് ഇൻഡിക്കേറ്റ് സീം അലവൻസ് സെൻട്രൽ ലൈൻസ് എക്സെട്ര നോച്ചർ എന്ന് പറയുന്നത് ഒരു പഞ്ചിങ് ടൂളാണ് നോർമലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പഞ്ചിങ് ടൂള് നമ്മൾ പേപ്പറിൽ ഹോൾ ഇടാൻ ഉപയോഗിക്കുന്ന ടൂള് നിങ്ങൾ കണ്ടിരിക്കും അതേ ഷേപ്പിൽ അതുപോലെ തോന്നുന്ന ഒരു ടൂള് തന്നെയാണ് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ഇത് ഉപയോഗിക്കുന്നത് യു ഷേപ്പ് നോച്ച് മാർക്ക് ഉണ്ടാക്കാനാണ് പാറ്റേൺസിലൊക്കെ യു ഷേപ്പ് നോച്ച് മാർക്ക് അത് സെൻട്രൽ ലൈനിനെയും സീം അലവൻസിനെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് നോച്ചർ ഈ ഡ്രാഫ്റ്റിംഗിൽ പാറ്റേണിൽ യു ഷേപ്പ് നോച്ച് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പഞ്ചിങ് ടൂളാണ് നോച്ചർ നെക്സ്റ്റ് ഡ്രാഫ്റ്റിംഗ് ടൂൾ ഈസ് മാർക്കിംഗ് ചോക്ക് മാർക്കിംഗ് ചോക്കിന് ടെയ്ലേഴ്സ് ചോക്ക് എന്ന പേരിലും അറിയപ്പെടുന്നു ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ വേരിയസ് കളേഴ്സ് വിത്ത് ഫൈൻ എഡ്ജസ് ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ ആക്യുറേറ്റ് മാർക്കിംഗ് ഇത് വ്യത്യസ്ത കളറിലും വ്യത്യസ്ത സൈസിലും ഈ ചോക്ക് അവൈലബിൾ ആണ് അതിൻ്റെ എഡ്ജ് ഫൈൻ ആയിരിക്കും ഇത് ആക്യുറേറ്റ് മാർക്കിങ്ങിന് വേണ്ടിയാണ് ഈ ചോക്ക് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ടൂൾ ഈസ് ട്രേസിംഗ് വീൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ലൈൻസ് ഓർ സിംബൽസ് ഫ്രം വൺ പാറ്റേൺ ടു അനദർ ഓർ ഫ്രം ഫൈനൽ പാറ്റേൺ ടു മസ്ലിൻ ഓർ അതർ ഫാബ്രിക് ട്രേസിംഗ് വീല് ഒരു പിടിയോട് കൂടിയ ഒരു അറ്റത്തൊരു ചക്രമുണ്ട് അതൊരു കറങ്ങുന്ന ചക്രമായിരിക്കും അതിൻ്റെ അറ്റം പല്ലിൻ്റെ ഷേപ്പിലായിരിക്കും ടൂത്തഡ് വീലാണ് ടൂത്തഡ് വീലാണ് ഈ ട്രേസിംഗ് വീല് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ലൈൻസ് ഓർ സിംബൽസ് ഫ്രം വൺ പാറ്റേൺ ടു അനദർ ഓർ ഫ്രം ഫൈനൽ പാറ്റേൺ ടു മസ്ലിൻ ഓർ അതർ ഫാബ്രിക് ഇത് സിംബൽസിനെയും ലൈൻസിനെയും ഒരു പാറ്റേണിൽ നിന്നും മറ്റൊരു പാറ്റേണിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഫൈനൽ പാറ്റേണിൽ നിന്നും മസ്ലിനിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് തുണികളിലേക്ക് ലൈൻസിനെയും സിംബിൾസിനെയും ട്രാൻസ്ഫർ ചെയ്യാനാണ് ട്രേസിംഗ് വീല് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ടൂൾ ഈസ് സ്റ്റിലറ്റോ ഇറ്റ് ഈസ് എ ഷാർപ്പ് പോയിന്റഡ് ടൂൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പഞ്ചിങ് ഡാർക്ക് എൻഡ്സ് ഓൺ പാറ്റേൺസ് ആൻഡ് ഫോർ പഞ്ചിങ് ഹോൾസ് ഇൻ മെറ്റീരിയൽ ഇത് ഒരു ഷാർപ്പ് പോയിന്റഡ് ടൂളാണ് അറ്റം കൂർത്തിരിക്കുന്ന ഒരു ടൂളാണ് ഇത് ഡാർട്ട് എൻഡ് പഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയും പാറ്റേൺസിൽ ഡാർട്ട് എൻഡ് പഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയും
തുണികളിൽ ഹോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയുമാണ് സ്റ്റിലറ്റോ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ടൂൾ ഈസ് പിൻ ആൻഡ് പിൻ കുഷ്യൻ. പിൻസ് ആർ യൂസ്ഡ് ഫോർ ഫിക്സിംഗ് പാറ്റേൺ പീസസ് ഓൺ ടു ഫാബ്രിക്. ഫാബ്രിക്കിലേക്ക് പാറ്റേൺ പീസസിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് പിൻസ് ഉപയോഗിക്കുന്നത്. പിൻസ് സ്ട്രെയിറ്റ് പിൻസ് ഉണ്ട്, പുഷ് പിൻസ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പിൻസ് അവൈലബിൾ ആണ്. ഈ പിന്നിനെ എടുക്കാനും വെക്കാനുമുള്ള സൗകര്യത്തിന് കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റഫ്ഡ് കുഷ്യനെ പറയുന്നതാണ് പിൻ കുഷ്യൻ. പിൻ കുഷ്യൻ ഇസ് എ സ്മോൾ സ്റ്റഫ്ഡ് കുഷ്യൻ മെയ്ഡ് ഓഫ് വൂൾ ഫിൽഡ് കോട്ടൺ ഓർ വൂൾ ടു ഹോൾഡ് ദ പിൻ. പിന്നിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പിന്നിനെ കുത്തിവെക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കുഷ്യനെയാണ് നമ്മൾ പിൻ കുഷ്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൂൾ ഈസ് ഡ്രാഫ്റ്റിംഗ് പേപ്പർ. ഡ്രാഫ്റ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന പേപ്പറാണ് ഡ്രാഫ്റ്റിംഗ് പേപ്പർ. ഇത് ബ്രൗൺ നിറത്തിലും മറ്റ് കളറുകളിലും അവൈലബിൾ ആണ്. റോളായിട്ടോ ഷീറ്റായിട്ടോ പല തിക്നെസ്സിലും സൈസസിലും ഈ ഡ്രാഫ്റ്റിംഗ് പേപ്പർ അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പാറ്റേൺ ഡ്രാഫ്റ്റിംഗ്. ഡ്രാഫ്റ്റിംഗിന് വേണ്ടിയാണ് നമ്മൾ ഈ പേപ്പർ ഉപയോഗിക്കുന്നത്. ദീസ് ആർ ബ്രൗൺ പേപ്പർ റോൾസ് ഓർ ഷീറ്റ്സ് ഹാവിംഗ് വേരിയസ് സൈസ് ആൻഡ് തിക്നെസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പാറ്റേൺ ഡ്രാഫ്റ്റിംഗ്. പാറ്റേൺ ഡ്രാഫ്റ്റിംഗിന് വേണ്ടിയാണ് ഡ്രാഫ്റ്റിംഗ് പേപ്പേഴ്സ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ടൂൾ ഈസ് ഡ്രസ് ഫോം. ഇറ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഹ്യൂമൻ ഫിഗർ. ഇത് ഒരു ഹ്യൂമൻ ഫിഗറിൻ്റെ സ്റ്റാൻഡർഡൈസ്ഡ് ഡ്യൂപ്ലിക്കേഷനെയാണ് ഡ്രസ് ഫോം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു ടേക്ക് മെഷർമെൻറ്റ്സ്, ഡെവലപ്പ് പാറ്റേൺസ് ആൻഡ് ഫിറ്റ് ഗാർമെൻറ്റ് സാമ്പിൾസ്. ഇത് മെഷർമെൻ്റ് എടുക്കുന്നതിന് വേണ്ടിയും പാറ്റേൺസ് ഡെവലപ്പ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഗാർമെൻറ്റിൻ്റെ ഫിറ്റ് മനസ്സിലാക്കാൻ കൂടിയാണ് ഈ ഡ്രസ് ഫോംസ് ഉപയോഗിക്കുന്നത്. ഇതൊരു സ്റ്റാൻഡിൽ ഘടിപ്പിച്ചിരിക്കുന്നതാണ്. ഒരു മൂവബിൾ അഡ്ജസ്റ്റബിൾ സ്റ്റാൻഡ് ആയിരിക്കും ഈ ഡ്രസ് ഫോമിന് ഉണ്ടായിരിക്കുക. ഇത്രയുമാണ് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് ടൂൾസ്. നെക്സ്റ്റ് ടൂൾ കട്ടിംഗ് ടൂൾ. ദീസ് ടൂൾസ് ആർ യൂസ്ഡ് ഫോർ കട്ടിംഗ് പാറ്റേൺസ് ആൻഡ് ഫാബ്രിക്. പാറ്റേൺസും തുണികളും കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസാണ് കട്ടിംഗ് ടൂൾസ്. ഏതെല്ലാമാണ് കട്ടിംഗ് ടൂൾസ് എന്ന് നോക്കാം. ആദ്യമായി സിസേഴ്സ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളത് തന്നെയാണ്. സിസേഴ്സ് ദി ആർ 5 to 6 inches ലോങ്. ഇത് 5 മുതൽ 6 inch വരെ നീളമുള്ള കത്രികകളാണ്. ദേ ആർ യൂസ്ഡ് ഫോർ ലൈറ്റ് കട്ടിംഗ്, ട്രിമ്മിംഗ്, കട്ടിംഗ് കർവ്സ് എക്സെട്ര. ഇത് ലൈറ്റ് കട്ടിങ്ങിന് വേണ്ടിയും ട്രിമ്മിങ്ങിന് വേണ്ടിയും കർവ്സ് കട്ട് ചെയ്യാനുമാണ് ഈ സിസേഴ്സ് ഉപയോഗിക്കുന്നത്. 5 to 6 inches ലോങ് ആണ്. നെക്സ്റ്റ് ടൂൾ ഈസ് ഷിയേഴ്സ്. ദേ ആർ 8 to 12 inches ലോങ്. ദേ ആർ യൂസ്ഡ് ഫോർ കട്ടിംഗ് ഓൾ ടൈപ്പ് ഓഫ് ഫാബ്രിക്. ഇത് 8 മുതൽ 12 inch വരെ നീളമുള്ള ഷിയേഴ്സാണ്, കത്രികകളാണ്. ദേ ആർ യൂസ്ഡ് ഫോർ കട്ടിംഗ് ഓൾ ടൈപ്പ് ഓഫ് ഫാബ്രിക്. എല്ലാ തരത്തിലുമുള്ള തുണികൾ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഷിയേഴ്സ് ഉപയോഗിക്കുന്നത്. സിസേഴ്സും ഷിയേഴ്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. സിസേഴ്സ് എന്ന് പറയുന്നതിന് രണ്ട് ഹാൻഡിലും ഒരുപോലെയായിരിക്കും. ഷിയേഴ്സിൻ്റെ രണ്ട് ഹാൻഡിലും വ്യത്യാസമുണ്ട്. ഒരു റിംഗ് ഹാൻഡിൽ ചെറുതും ഒരു റിംഗ് ഹാൻഡിൽ വലുതുമായിരിക്കും. നെക്സ്റ്റ് ടൂൾ ഈസ് ഇലക്ട്രിക് ഷിയേഴ്സ്. ദേ ആർ യൂസ്ഡ് ഫോർ കട്ടിംഗ് പേപ്പർ സോഫ്റ്റ് ആൻഡ് ഹാർഡ് ഫാബ്രിക്. ഇത് പേപ്പറും സോഫ്റ്റ് ആൻഡ് ഹാർഡ് ഫാബ്രിക്കും കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷിയേഴ്സാണ് ഇലക്ട്രിക് ഷിയേഴ്സ്. ദേ ആർ ലൈറ്റ് ഇൻ വെയ്റ്റ് ആൻഡ് ഈസി ടു ഓപ്പറേറ്റ്. ഇത് വളരെ വെയ്റ്റ് കുറവാണ്, അതിൻ്റെ ഓപ്പറേഷൻ അത് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ ഈസിയുമാണ്. നെക്സ്റ്റ് ടൂൾ ഈസ് റോട്ടറി കട്ടർ. ഇറ്റ് കട്ട്സ് പാറ്റേൺസ് ആൻഡ് സാമ്പിൾസ് ഫാസ്റ്റർ ദാൻ സിസേഴ്സ്. ഇത് സിസേഴ്സിനേക്കാൾ ഈ എളുപ്പത്തിൽ പാറ്റേൺസും സാമ്പിൾസും കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ദേ ആർ യൂസ്ഡ് ഇൻ കൊമേഴ്ഷ്യൽ ഗാർമെൻറ്റ് ഇൻഡസ്ട്രീസ്. ഇത്
കൊമേഴ്ഷ്യൽ ഗാർമെന്റ് ഇൻഡസ്ട്രികളിൽ ഉപയോഗിക്കുന്ന ഒരു കട്ടിംഗ് ടൂളാണ് റോട്ടറി കട്ടർ. എളുപ്പത്തിൽ സാമ്പിൾസും പാറ്റേൺസും കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് കട്ടിംഗ് ടൂൾ ഈസ് ഇൻഡസ്ട്രിയൽ കട്ടിംഗ് മെഷീൻ. ദീസ് ആർ ലാർജ് ഇലക്ട്രിക്കൽ കട്ടേഴ്സ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി ഫോർ കട്ടിംഗ് സെവറൽ ലെയേഴ്സ് ഓഫ് ഫാബ്രിക് സൈമൾട്ടേനിയസ്ലി. ഇത് ഇൻഡസ്ട്രികളിൽ തുണികൾ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഇൻഡസ്ട്രിയൽ കട്ടിംഗ് മെഷീൻ. ഒരുപാട് ലെയർ തുണികളെ ഒരുമിച്ച് വെച്ച് നമുക്ക് ഒരേ സമയം കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു കട്ടിംഗ് മെഷീനാണ് ഇൻഡസ്ട്രിയൽ കട്ടിംഗ് മെഷീൻ. നെക്സ്റ്റ് ടൂൾ ഈസ് സ്നിപ്പേഴ്സ്. ഇറ്റ് ഈസ് എ കട്ടിംഗ് ടൂൾ യൂസ്ഡ് ടു സ്നിപ്പ് ത്രെഡ്സ്. ഇത് ത്രെഡ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സ്നിപ്പേഴ്സ്. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഡയഗ്രാം. ഈ ഡയഗ്രാമിൽ കാണുന്ന ഇതാണ് സ്നിപ്പേഴ്സ്. ഇത് ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ടൂൾ ഈസ് സീം റിപ്പർ. സീം റിപ്പർ ഇവിടെ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഒരു ചെറിയ പിടിയോട് കൂടിയ അറ്റം കൂർത്തിരിക്കുന്ന ഒരു ടൂളാണ്. ഇതിൻ്റെ ഒരറ്റം ഒരു ബോളുണ്ട്. ഇതിന് ഈ ഇതിനിടയിൽ ഒരു ബ്ലേഡ് പോലത്തെ സ്പേസ് ഉണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് സീംസിനെയും സ്റ്റിച്ചസിനെയും അഴിക്കാനാണ്. സ്റ്റിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾക്ക് സ്റ്റിച്ച് വേണ്ടെന്നുണ്ടെങ്കിൽ അഴിക്കാൻ വേണ്ടി സ്റ്റിച്ചിന് അകത്തേക്ക് ഇറക്കി വലിക്കുന്നതോടുകൂടി ആ സ്റ്റിച്ച് അഴിക്കാൻ പറ്റും. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സീം റിപ്പർ. അടുത്ത ടൂളാണ് സൂയിങ് ടൂൾസ്. സൂയിങ് ടൂൾസ് എല്ലാവർക്കും പരിചിതമാണ്. നമ്മൾ തയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസിനെയാണ് നമ്മൾ സൂയിങ് ടൂൾസ് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യമായി നമുക്ക് പറയാനുള്ളത് സൂയിങ് മെഷീൻസ്. സൂയിങ് മെഷീൻസും എല്ലാവർക്കും പരിചയമായുള്ള ഒരു ടൂളാണ്. ഇറ്റ് ഇസ് എ മെഷീൻ യൂസ്ഡ് ടു സ്റ്റിച്ച് ഫാബ്രിക് ആൻഡ് അതർ മെറ്റീരിയൽസ് ടുഗദർ വിത്ത് ത്രെഡ്. ത്രെഡിൻ്റെ സഹായത്തോടുകൂടി തുണികളെ അല്ലെങ്കിൽ അതർ മെറ്റീരിയൽസിനെയും സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് സൂയിങ് മെഷീൻ. ഇത് ഇലക്ട്രിക് മെഷീൻസ് ഉണ്ട്. പല തരത്തിലുള്ള മെഷീൻസ് അവൈലബിൾ ആണ്. ഹൈ സ്പീഡ് മെഷീൻസ് ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള സൂയിങ് മെഷീൻസും അവൈലബിൾ ആണ്. സെക്കൻഡ് ടൂൾ ഈസ് നീഡിൽസ്. നീഡിൽസും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളത് തന്നെ. നമ്മൾ കൈ തുന്നലിന് വേണ്ടിയും മെഷീൻ നീഡിൽസും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഹാൻഡ് നീഡിൽസും ഉണ്ട്, മെഷീൻ നീഡിൽസും ഉണ്ട്. പല സൈസിലുമുള്ള നീഡിൽസ് അവൈലബിൾ ആണ്. സ്മോൾ നീഡിൽസ് ആർ യൂസ്ഡ് ഇൻ ലൈറ്റ് ആൻഡ് സോഫ്റ്റ് മെറ്റീരിയൽസ്. ലൈറ്റ് ആൻഡ് സോഫ്റ്റ് മെറ്റീരിയൽസിൽ നമ്മളെപ്പോഴും സ്മോൾ നീഡിൽസ് ആണ് ഉപയോഗിക്കുന്നത്. ബിഗ് നീഡിൽസ് ആർ യൂസ്ഡ് ഓൺ റഫ് ആൻഡ് തിക്ക് മെറ്റീരിയൽസ്. വലിയ സൂചി നമ്മളെപ്പോഴും റഫ് ആൻഡ് തിക്ക് മെറ്റീരിയൽസിലാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് സൂയിങ് ടൂൾ ഈസ് നീഡിൽ ത്രെഡർ. ഇറ്റ് ഈസ് എ ഡിവൈസ് മെയ്ഡ് അപ്പ് ഓഫ് തിൻ വയർ വിച്ച് എയ്ഡ്സ് ഇൻ ത്രെഡിങ് മെഷീൻ നീഡിൽസ് ആൻഡ് ഹാൻഡ് നീഡിൽസ്. ഇത് മെഷീൻ നീഡിൽസിനെയും ഹാൻഡ് നീഡിൽസിനെയും ത്രെഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് നീഡിൽ ത്രെഡർ. നമ്മൾക്കറിയാം നീഡിൽസിന് ഒരു ഐ ഉണ്ട്, ഒരു ഹോളുണ്ട്. ആ ഹോളിലൂടെയാണ് നമ്മൾ നൂല് സാധാരണയായിട്ട് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹോൾസ് വളരെ ചെറുതാണെങ്കിൽ അതിലൂടെ നൂല് നമുക്ക് കോർത്തെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടൂളാണ് നീഡിൽ ത്രെഡർ. ഇറ്റ് ഈസ് എ ഡിവൈസ് മെയ്ഡ് അപ്പ് ഓഫ് തിൻ വയർ. ഒരു തിൻ വയർ കൊണ്ടുണ്ടാക്കിയ ഒരു ടൂളാണ് ഇത്. മെഷീൻ നീഡിൽസിനെയും ഹാൻഡ് നീഡിൽസിനെയും ത്രെഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. The next tool is thimble. It is used to protect the finger from being pricked by the needle when sewing. നമ്മൾ തുന്നുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നീഡിൽ കുത്താതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്യാപ്പ് അല്ലെങ്കിൽ കവറാണ് തിമ്പിൾ എന്ന് പറയുന്നത്. ഈ ഡയഗ്രാം തിമ്പിളിൻ്റെതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് ദ ഫിംഗർ ഫ്രം ബീയിങ് പ്രിക്ഡ് ബൈ ദ നീഡിൽ വെൻ സൂയിങ്. സൂയിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ കയ്യിൽ നീഡിൽ കൊള്ളാതിരിക്കാൻ കുത്താതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് തിമ്പിൾ. ഇത്രയുമാണ് നമ്മുടെ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ഇൻ
garment making. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അസൈൻമെന്റ് നിങ്ങൾ ചെയ്യാനുണ്ട്. Prepare a list of different tools and equipments used in garment making. Garment making ഇനി വേണ്ടി ഉപയോഗിക്കുന്ന വ്യത്യസ്ത ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ച് കൊടുക്കുക.